നമസ്കാരം, ഗ്രേപ്സ് ഐ ഡി എം ആറിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ അക്കൗണ്ടിങ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഒരു അക്കൗണ്ടൻ്റ് ആയാലും അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അവിടുത്തെ കാര്യക്ഷമത നമ്മുടെ മുഴുവൻ ഹോസ്പിറ്റലിൻ്റെ ബിസിനസ്സിനെയും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രേപ്സ് ഐ ഡി എം ആറിൽ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രവർത്തന ശൈലി ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ്. എന്താണ് ഗ്രേപ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മെച്ചം? പ്രധാനമായൊരു കാര്യം ഇതാണ്, അത്തരത്തിലുള്ള ഏത് ഇൻഡസ്ട്രിയിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴും അക്കൗണ്ട്സിലേക്കുള്ള ഡേറ്റാസ് ഓട്ടോമേറ്റഡായിട്ട് റീകൺസിൽ ചെയ്യാനോ വേരിഫൈ ചെയ്യാനോ ഓപ്ഷനില്ല. നമുക്ക് ഡേറ്റ മൈഗ്രേഷൻ ഓപ്ഷനും ഡേറ്റ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഉപയോഗിക്കാമെന്നിരിക്കെ തന്നെ അതൊരു ഇൻ്റേർണൽ റീകൺസിലേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇമ്പോസിബിളാണ്. നമുക്ക് സ്വാഭാവികമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, രണ്ടും രണ്ട് പ്ലാറ്റ്ഫോമിലായിരിക്കും ഇരിക്കുക. എന്നാൽ ഗ്രേപ്സിൽ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് ഉള്ളതുകൊണ്ടുള്ള ഗുണം, നമ്മൾ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലെഡ്ജറുകളെല്ലാം ഹോസ്പിറ്റലിലെ ട്രാൻസാക്ഷൻസുമായിട്ട് വൺസ് മാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവറി ഡേ ട്രാൻസാക്ഷൻസ് ഓട്ടോമേറ്റഡ് ആണ്. ഹോസ്പിറ്റലിലെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിങ്ങിലും എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിങ്ങിലുമാണ്. അത് മുഴുവനും ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ തന്നെ വളരെ വലിയൊരു ജോലി ഭാരം അക്കൗണ്ട്സിൽ ഒഴിവാകും. അതുമാത്രമല്ല, ബാക്കി മേഖലകളിലും നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയി വരുന്നതുകൊണ്ട് ബാങ്കിൻ്റെ റിക്കൺസിലേഷൻസും ഈസിയായിട്ട് പോസിബിളാണ്. ബാങ്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്ന ഗ്രേപ്സിലെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ ട്രെയിനിങ് സെഷൻ, വീഡിയോ ട്രെയിനിങ് സെഷൻ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് ഒരുക്കമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ മോർ ആക്യുറേറ്റ് ഓഡിറ്റിങ്ങിലേക്ക് പോകുന്നതിന് ഉപയോഗിക്കാം. വെറും ഒരു സോഫ്റ്റ്വെയർ പഠനം മാത്രമല്ല നമ്മളിവിടെ ചെയ്യുന്നത്, ഗ്രേപ്സിൻ്റെ അക്കൗണ്ട്സ് പ്ലസ് നമ്മളിവിടെ പഠിക്കാൻ തുടങ്ങുകയാണ്. മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന റെഗുലർ കോഴ്സായിട്ടാണ് ഈ ഒരു വീഡിയോസ് വരുന്നത്. അതിൽ നമ്പറിംഗ് ചെയ്തിട്ടുണ്ടാവും. അക്കൗണ്ട്സ് നന്നായി അറിയാവുന്നൊരു ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ കൂടെ കടന്നുപോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആദ്യം നമ്മളിതിൻ്റെ അക്കൗണ്ട്സിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക. തുടർന്നാണ് നമ്മൾ സോഫ്റ്റ്വെയർ എങ്ങനെയാണിത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുക. പലപ്പോഴും നമ്മുടെ ചെറിയ ഹോസ്പിറ്റലുകളിൽ വലിയ ഡെഡിക്കേറ്റഡ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കാണത്തില്ല. ആ ഹോസ്പിറ്റലിൻ്റെ ഓണറോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരോ ഒക്കെ തന്നെയായിരിക്കും അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത്. അല്ല, നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുള്ള ഹോസ്പിറ്റലാണെങ്കിലും അവർ പണ്ട് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ഈ ഇൻട്രോ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ അഡ്വാൻസ്ഡ് വീഡിയോകളിൽ വരുമ്പോൾ കാണാം. എന്തായാലും നമ്മളിവിടെ അടിസ്ഥാനപരമായി അക്കൗണ്ട്സിന് മനസ്സിലാക്കി ഗ്രേപ്സ് അതെങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് ഉപകാരപ്പെടുന്നതെന്ന് സോഫ്റ്റ്വെയറിലെ ഈച്ച് ആൻഡ് എവറി ഫംഗ്ഷനുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും ഈ ഒരു ഗ്രേപ്സിൻ്റെ അക്കൗണ്ട്സ് പ്ലസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്രെയിനിങ് സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ഓരോ ഫംഗ്ഷൻസായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. താങ്ക് യു.